നമസ്കാരം തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ സൈനാ പ്ലേ ഒ ടി ടിയിൽ സ്ട്രീം ചെയ്യുന്ന ഒരു മലയാള സിനിമ പെൻജുല ട്രെയിലർ വന്നപ്പോൾ തന്നെ പ്രതീക്ഷ നൽകിയിരുന്നു സിനിമ പക്ഷേ തിയേറ്റർ റിലീസായപ്പോൾ കേരളത്തിലെ ലിമിറ്റഡ് സെന്ററുകളിൽ മാത്രമാണ് റിലീസ് ഉണ്ടായതും ഞാൻ താമസിക്കുന്ന ഇടത്തുള്ള ഒരു തിയേറ്ററിൽ പോലും ചിത്രം വന്നിരുന്നതുമില്ല ഒ ടി ടി റിലീസായ ശേഷമാണ് ഞാനും സിനിമ കണ്ടത് റെജിനസ് ബാബു സംവിധാന ചരിത്രത്തിൽ വിജയ് ബാബു ദേവകി രാജേന്ദ്രൻ അനുമോൾ ഇന്ദ്രൻസ് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് പെന്റുലം എന്ന ചിത്രത്തിൽ ഏറ്റവും ആകർഷിച്ചത് അതിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് മലയാളത്തിൽ ഇങ്ങനൊരു കോൺസെപ്റ്റിൽ വന്ന ചിത്രം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം വ്യത്യസ്ത മാത്രമല്ല അത് അത്യാവശ്യം നീറ്റായി തന്നെ ചെയ്തിട്ടുമുണ്ട് ഇവിടെ എന്താണ് സംഭവം എന്നുള്ള ഒരു ആകാംക്ഷ ഉടനീളം സമ്മാനിക്കുന്നുമുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പരിഗണിക്കാവുന്ന സിനിമ തന്നെയാണ് പെന്റുലം ഡോക്ടർ മഹേഷാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഒരു ദിവസം ഫാമിലിക്കൊപ്പം ട്രിപ്പ് പോയ സമയത്ത് ചില അസ്വാഭാവിക സംഭവങ്ങളൊക്കെ നടക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ അറിയാനുള്ള മഹേഷിൻ്റെ അന്വേഷണങ്ങളും തുടർച്ചകളും ഒക്കെയാണ് ചിത്രം പ്രധാനമായിട്ടും പറയുന്നത് വിജയ് ബാബു ആണ് മഹേഷിൻ്റെ വേഷത്തിലെത്തിയിരിക്കുന്നത് നല്ല രസമായി തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥകളൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ സ്ക്രീനിൽ കാണാനും സാധിക്കും ഡയലോഗ് ഡെലിവറിയും മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു മഹേഷിൻ്റെ ഭാര്യയുടെ വേഷത്തിലെത്തുന്നത് ദേവഗി രാജേന്ദ്രനാണ് ഡീസൻ പ്രകടനം തന്നെയായിരുന്നു ഏഞ്ചൽ എന്ന കഥാപാത്രമായാണ് അനുമോൾ സിനിമയിലെത്തുന്നത് ഡയലോഗ് ഡെലിവറി ഇടയ്ക്ക് അത്ര സ്മൂത്തായി അനുഭവപ്പെട്ടില്ല ശോഭിതിലകൻ ഇന്ദ്രൻസ് പ്രകാശ് ബാരെ എന്നിവർ ചെറിയ റോളുകളാണെങ്കിലും കൺവിൻസിംഗ് ആയ പ്രകടനം തന്നെയായിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ പ്രകടനം ഒക്കെ ഒരു അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല ഓക്കെ പ്രകടനമായിട്ടേ തോന്നിയുള്ളൂ സംഭാഷണത്തിലെ നാടകീയത പ്രകടനത്തിലും നെഗറ്റീവായി തന്നെ ബാധിക്കുന്നുണ്ട് ജോളി ചിറയത്ത് രമേഷ് പിഷാരടി നീനാ കുറുപ്പ് എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് ലൂസിഡ്രീം ട്രെയിൻ ട്രാവലൊക്കെ വിഷയമായുള്ള സിനിമകൾ മറ്റ് ഭാഷകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പെന്റുലത്തിലെത്തുമ്പോൾ ആ കൺസെപ്റ്റുള്ള ഒരു ഡീസൻ വർക്കായി തന്നെയാണ് അനുഭവപ്പെട്ടത് എന്താണ് സംഭവം എന്നതിലേക്ക് കൊണ്ടുവരുന്നതിൽ കുറച്ച് സമയമെടുക്കുന്നുണ്ട് എന്ന് മാത്രം ഇടയ്ക്ക് കോംപ്ലിക്കേഷൻസൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നതും പിന്നെ കഥയുടെ ഒരു ആംബിയൻസ് കൃത്യമായി സെറ്റ് ചെയ്തു പോകുന്നതിൽ സിനിമ വിജയിക്കുന്നുമുണ്ട് പശ്ചാത്തല സംഗീതം വിഷ്വൽസ് എന്നിവയും പ്രത്യേക പരാമർശം അർഹിക്കുന്നു അരുൺ ദാമോദരൻ ഛായകര നിർവഹിച്ച ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചത് ജീൻ പി ജോൺസൺ ആണ് സിനിമയിൽ പ്രശ്നമായി തോന്നിയത് ഡയലോഗ്സാണ് പലപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് വൈബ് സൃഷ്ടിക്കാൻ സംഭാഷണങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഓവറോൾ പരിഗണിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് പെൻഡിലും എന്നാണ് എനിക്ക് തോന്നിയത് നമ്മളങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു സിനിമ അനുഭവം സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് കണ്ടവരുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ